നമസ്കാരം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ പ്രതികളായ കെ സി രാമചന്ദ്രൻ, ട്രൗസർ മനോജൻ എന്നിവർ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേസിൽ പ്രതിയായ പി കെ കുഞ്ഞനന്തന് ഹൈക്കോടതി വിധിച്ച പിഴശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ശാന്ത നൽകിയ ഹർജിയും സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയുടെ ശിക്ഷയ്ക്കെതിരെ നൽകിയ ഹർജികളിൽ കേരള സർക്കാർ, കെ കെ രമ എന്നിവർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരുന്നു. ജഡ്ജിമാരായ ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ടി പി കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെയും വിചാരണ കോടതിയിലെയും ഫയലുകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 മുതൽ 5 വരെ പ്രതികളായ എം സി അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, ടി കെ രജീഷ്, കെ കെ മുഹമ്മദ് ഷാഫി എന്നിവരും 7-ാം പ്രതി കെ ഷിനോജും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയതിന് പുറമെ പ്രത്യേക അനുമതി ഹർജിയും നൽകിയിട്ടുണ്ട്. ഇവർക്കായി അഭിഭാഷകരായ രഞ്ജിത് കുമാർ, ജി പ്രകാശ് എന്നിവരാണ് ഹാജരാകുന്നത്. വിചാരണ കോടതി വിട്ടയച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച 10-ാം പ്രതി കെ കെ കൃഷ്ണൻ, 12-ാം പ്രതി ജ്യോതിബാബു എന്നിവരും സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇവർക്കായി മുൻ ജഡ്ജി എസ് നാഗമുത്തുവാണ് ഹാജരാകുന്നത്. ഈ ഹർജികളാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതിനിടെ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട 31-ാം പ്രതി ലംബു പ്രദീപിന് തിരികെ കീഴടങ്ങുന്നതിൽ നിന്ന് സുപ്രീംകോടതി ഇളവ് നൽകി. ഹൈക്കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പ്രദീപിൻ്റെ അപ്പീൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. അതിനാൽ തീരുമാനമെടുക്കും വരെ ഇളവുകൾ വേണമെന്നാണ് പ്രദീപിന് ആവശ്യപ്പെട്ടത്. ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള തീരുമാനം വലിയ വിവാദമായിരുന്നു. ഇത് സർക്കാർ അജണ്ടയാണ് എന്ന രൂക്ഷ വിമർശനവുമായിട്ടാണ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമ എം എൽ എ രംഗത്ത് വന്നത്. സർക്കാരിൻ്റെ അറിവില്ലാതെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ജാമ്യത്തിൽ ഇളവ് നൽകുക എന്ന് ചോദിച്ച രമ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് പ്രതികാര നടപടിയാണെന്നും ആരോപിച്ചു. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ് ടി പിയുടേത്. കേസിൽ സർക്കാർ അപ്പീൽ പോകാത്തത് എന്തുകൊണ്ടാണ്? പ്രതികളെ പുറത്തിറക്കണം എന്നുള്ള അജണ്ട സർക്കാരിനുണ്ടെന്നും രമ ആരോപിച്ചിരുന്നു. അതിനിടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഈ വർഷവും കേരളീയം സംഘടിപ്പിക്കാനൊരുങ്ങുന്ന സർക്കാരിനെതിരെയും കെ കെ രമ രൂക്ഷ വിമർശനമുയർത്തി. കഴിഞ്ഞ കേരളീയത്തിൽ പരിപാടി അവതരിപ്പിച്ച കലാകാരന്മാർക്ക് പോലും പണം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ കേരളീയവുമായി ബന്ധപ്പെട്ട് കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും അത് പറയാതെയാണ് വീണ്ടും സർക്കാർ കേരളീയം എന്ന ധൂർത്ത് സംഘടിപ്പിക്കുന്നത്. അത് ശരിയായ നടപടിയല്ലെന്നും കെ കെ രമ ചൂണ്ടിക്കാട്ടിയിരുന്നു.